മലേഷ്യയിലെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു മസിയാൻ ഇദ്രിസ്. 1993 ഇദ്ദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുന്നു. മലേഷ്യയിൽ ഇന്നും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേസാണ് മസിയാൻ ഇദ്രിസിന്റെ കൊലപാതകം. കാരണം അത്രയും മൃഗീയമായ ഒരു കൊലപാതകമായിരുന്നു അത്. ഈ കൊലപാതകത്തെ ബേസ് ചെയ്ത് മലേഷ്യയിൽ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ആ സിനിമ പ്രദർശിപ്പിക്കാൻ മലേഷ്യൻ ഗവൺമെന്റ് സമ്മതിച്ചില്ല. കാരണം അത്രയും വയലന്റ് കണ്ടന്റാണ് ആ പടത്തിൽ മുഴുവനുള്ളത്. ഒരു സിനിമ പോലും പുറത്തുവിടാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കേസ് എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. എന്താണ് മസിയാൻ ഇദ്രിസിന് സംഭവിച്ചത് ഈ വീഡിയോയിലൂടെ അറിയാം. വെൽക്കം ബാക്ക് ടു January 1, 1956 മലേഷ്യയിൽ ഒരു പെൺകുട്ടി ജനിക്കുന്നു. നൂർ മസ്ന ഇസ്മയിൽ എന്നായിരുന്നു അവളുടെ പേര്. മോന ഫാണ്ടെ എന്ന് പറഞ്ഞാൽ മാത്രമേ അവളെ എല്ലാവർക്കും മനസ്സിലാവൂ. കാരണം മോന ഫാണ്ടെ എന്ന പേരിലാണ് അവൾ ഫേമസ് ആയിരിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ പാട്ടുപാടുന്നതിനായി വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു മസ്ന. ഒരു പോപ്പ് സിംഗറായി അതിലൂടെ ലോകമറിയപ്പെടുന്ന വലിയൊരു സെലിബ്രിറ്റി ആവണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം. അതിനുവേണ്ടി മസ്ന ഇസ്മയിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. മലേഷ്യയിലെ ജനങ്ങൾ മുഴുവൻ തന്നെ അതിശയത്തോടെ നോക്കണമെന്ന് അവൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ചെറിയ ചെറിയ അവസരങ്ങൾ അവൾക്ക് ലഭിക്കുകയും ചെയ്തു. അതിലൂടെ അവൾക്കൊരു ആരാധകനെയും കിട്ടി. അഫൻഡി അബ്ദുൾ റഹ്മാൻ എന്നാണ് അയാളുടെ പേര്. ആ ആരാധകനെ തന്നെ മസ്ന ഇസ്മയിൽ വിവാഹവും കഴിക്കുന്നു. അഫൻഡി അബ്ദുൾ റഹ്മാനാണ് മസ്ന ഇസ്മയിലിന് മോന ഫാൻഡെ എന്നൊരു പേര് കൊടുക്കുന്നത്. അയാൾ ഭാര്യയെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരായിരുന്നു അതെങ്കിലും മസ്ന ഇസ്മയിൽ അത് തന്റെ ബ്രാൻഡ് നെയിമാക്കി മാറ്റാൻ ആഗ്രഹിച്ചു. പിന്നീടുള്ള പരിപാടികളിലെല്ലാം മോന ഫാണ്ടെ എന്ന പേരാണ് അവൾ സ്വീകരിച്ചത്. രണ്ടുപേരും ചേർന്ന് മോന ഫാണ്ടയ്ക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഡയാന എന്ന പേരിലുള്ള ഒരു ആൽബം സോങ്ങും അവർ പുറത്തിറക്കി. മലേഷ്യയിലെ പല ടി വി ചാനലുകളിലും അവർ പെയ്ഡ് ഇന്റർവ്യൂകൾ നടത്തി. എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും പണമിറക്കിയിട്ടും മോന ഫാണ്ടയെ ഒരു പോപ്പ് സിംഗറായി അംഗീകരിക്കാൻ മലേഷ്യയിലെ ജനങ്ങൾ തയ്യാറായില്ല. ഒരുപാട് വർഷങ്ങൾ അവൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടെങ്കിലും നിരാശയായിരുന്നു ഫലം. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ലഭിക്കുന്നതിന് വേണ്ടി ധാരാളം പണം അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. തനിക്കൊരിക്കലും ഒരു സെലിബ്രിറ്റി ആവാൻ കഴിയില്ല എന്നുള്ള ചിന്ത അവളെ വല്ലാതെ അലട്ടി. അവർ ഇറക്കിയ പണം എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി മറ്റു പല ജോലികളെക്കുറിച്ചും ഇരുവരും ചിന്തിച്ചു. പക്ഷെ എന്തു തന്നെ ജോബായാലും അവർ ഇറക്കിയ പണം അത്ര പെട്ടെന്നൊന്നും തിരിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് മോന ഫാണ്ടയും അഫാൻഡി അബ്ദുൾ റഹ്മാനും ബ്ലാക്ക് മാജിക്കിലേക്ക് കടക്കുന്നത്. '1990s മലേഷ്യയിൽ ബ്ലാക്ക് മാജിക് വളരെയധികം സജീവമായിരുന്നു. പലരും അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ബ്ലാക്ക് മാജിക് നടത്തുന്നവരെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പണക്കാരാവുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇരുവരും ബ്ലാക്ക് മാജിക് ചെയ്യാൻ തീരുമാനിച്ചത്. മോന ഫാണ്ടെയും അഫാൻഡി അബ്ദുൾ റഹ്മാനും ചേർന്ന് ടാർഗറ്റ് ചെയ്തത് മലേഷ്യയിലെ പണക്കാരായ വ്യവസായികളെയായിരുന്നു. കാരണം പണം ഒരുപാടുള്ളവർക്കാണ് ഇതിൽ വിശ്വാസം കൂടുതലായി ഉണ്ടായിരുന്നത്. അവർക്ക് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനും പണം ഇരട്ടിപ്പിക്കുന്നതിനുമെല്ലാം ബ്ലാക്ക് മാജിക്കിലായിരുന്നു അവർ അഭയം കണ്ടിരുന്നത്. ഇത് മുതലെടുത്ത മോന ഫാണ്ടയും അഫാൻഡി അബ്ദുൾ റഹ്മാനും വളരെ പെട്ടെന്ന് തന്നെ പണക്കാരായി മാറി. ഒന്നു രണ്ട് കേസുകൾ കിട്ടിയപ്പോൾ തന്നെ അവരുടെ കടം മുഴുവൻ തീർന്നു. വ്യവസായികളെ കൂടാതെ രാഷ്ട്രീയ പ്രവർത്തകരും മോന ഫാണ്ടയുടെ കസ്റ്റമേഴ്സായി തുടങ്ങി. ഇതോടെ അവരുടെ സമ്പാദ്യം നാൾക്കുനാൾ ഇരട്ടിയായി തുടങ്ങി. വലിയ ബംഗ്ലാവ് വാങ്ങിച്ചു, ധാരാളം വിലപിടിപ്പുള്ള കാറുകൾ. ഇത്തരത്തിൽ അവർ ആഗ്രഹിച്ച ലൈഫിലേക്ക് അവർക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിഞ്ഞു. ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ബ്ലാക്ക് മാജിക്കിലൂടെ മലേഷ്യ മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു പണക്കാരായി മാറാൻ അവർ ആഗ്രഹിച്ചു. ഈ സമയത്താണ് 1993 ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മോന ഫാണ്ടയെ വന്നു കാണുന്നത്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു മസിയാൻ ഇദ്രിസ്. മലേഷ്യയിലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകനാണ്. അടുത്ത മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ ആവുമെന്ന് പോലും കരുതപ്പെട്ടിരുന്ന ഒരു വ്യക്തി. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരുപാട് എതിരാളികൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർ ആവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ തന്റെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് മസിയാൻ ഇദ്രിസ് മോന ഫാണ്ടയുടെ സഹായം തേടിയത്. ബ്ലാക്ക് മാജിക്കിലൂടെ എല്ലാ തടസ്സങ്ങളും നീക്കി മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ ആവാമെന്ന് അയാൾ സ്വപ്നം കണ്ടു. അവസരം മുതലാക്കിയ മോന ഫാണ്ടയും അഫാൻഡി അബ്ദുൾ റഹ്മാനും മസിയാൻ ഇദ്രിസിനോട് ഭീമമായ ഒരു തുക ആവശ്യപ്പെടുന്നു.
$25 ലക്ഷം പണമാണ് മോന ഫണ്ടേ ആവശ്യപ്പെട്ടത്. ചിന്തിക്കാൻ പോലും നിൽക്കാതെ മാസിയാനി ത്രിസ് അതിന് ഓക്കെ പറയുന്നു. അഡ്വാൻസായി $5 ലക്ഷം മാസിയാന്റെ പേരിലുള്ള ധാരാളം സ്ഥലങ്ങളും ഇവർക്ക് രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നു. $5 ലക്ഷം കൈപ്പറ്റിയ ഉടനെ തന്നെ മാസിയാൻ ഇദ്രിസിനോട് ബ്ലാക്ക് മാജിക്കിന് തയ്യാറെടുത്തോളാൻ അവർ ആവശ്യപ്പെട്ടു. അതിന് ഒരു ഡേറ്റും തീരുമാനിച്ചു. മോന ഫണ്ടേ പുതുതായി വാങ്ങിയ ഒരു ബംഗ്ലാവിൽ വെച്ചായിരുന്നു ആ ചടങ്ങ് നടത്താൻ അവർ തീരുമാനിച്ചത്. മസിയാൻ ഇദ്രിസ് ചടങ്ങിന് വരുന്നതിന് മുന്നോടിയായി ധാരാളം റൂൾസും പാലിക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം മോന ഫണ്ടേ അയാൾക്ക് പറഞ്ഞുകൊടുത്തു. ഇത്തരത്തിൽ ഒരു പരിപാടിക്ക് പോകുന്നത് ഒരാളോടും പറയരുത്. വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിഞ്ഞുപോലും നോക്കാതെ മോന ഫണ്ടേ പറഞ്ഞ ആ ബംഗ്ലാവിലെത്തണം. ഇത് പ്രകാരം മസിയാൻ ഇദ്രിസ് മോന ഫണ്ടേ പറഞ്ഞ ആ ബംഗ്ലാവിൽ എത്തുന്നു. മസിയാൻ ഇദ്രിസ് ആ ബംഗ്ലാവിലെത്തുമ്പോൾ 3 പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മോന ഫണ്ടേ, അവളുടെ ഭർത്താവ് അഫാൻഡി അബ്ദുൾ റഹ്മാൻ, പിന്നെ സുർമി ഹസൻ എന്നുള്ള ഇവരുടെ ഒരു ഹെൽപ്പർ. അധികം വൈകാതെ തന്നെ അവർ ചടങ്ങിലേക്ക് കടക്കുന്നു. ചടങ്ങ് നടക്കാൻ പോകുന്ന സ്ഥലമെല്ലാം അവർ ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്നു. അവിടെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് മലർന്നു കിടക്കുവാൻ മസിയാൻ ഇദ്രിസിനോട് മോന ഫണ്ടേ ആവശ്യപ്പെടുന്നു. ഒരു മടിയും കൂടാതെ അവൾ പറഞ്ഞതുപോലെ തന്നെ അയാൾ ചെയ്തു. കണ്ണുകൾ അടച്ചു കിടക്കാൻ പറഞ്ഞ അയാളുടെ മേൽ പൂക്കൾ എറിഞ്ഞ് മോന ഫണ്ടേ എന്തൊക്കെയോ പൂജകൾ ചെയ്തു. ഈ സമയത്ത് മോന ഫണ്ടയുടെ സഹായിയായ സുർമി ഹസൻ വലിയൊരു കോടാലി കൊണ്ട് മസിയാൻ ഇദ്രിസിന്റെ തലയിൽ ആഞ്ഞടിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ മസിയാൻ ഇദ്രിസ് ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരണപ്പെടുന്നു. അതിനുശേഷം സുർമി ഹസനും അഫാൻഡി അബ്ദുൾ റഹ്മാനും ചേർന്ന് മസിയാൻ ഇദ്രിസിന്റെ ശരീരം 18 പാർട്ടുകളായി കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവരുടെ ബംഗ്ലാവിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു റൂമിൽ തറയിൽ വലിയൊരു കുഴിയെടുത്ത് ശരീരഭാഗങ്ങൾ അതിനകത്തിടുന്നു. ശേഷം മണ്ണിട്ട് മൂടി കോൺക്രീറ്റ് ചെയ്ത് തറ പഴയ രീതിയിൽ തന്നെയാക്കുന്നു. ഇത്രയും പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിനെ കൊലപ്പെടുത്തി എന്നുള്ള ഭയം പോലുമില്ലാതെ അവർ അവരുടെ ആഡംബര ജീവിതത്തിലേക്ക് കടന്നു. പക്ഷേ പ്രൈം മിനിസ്റ്റർ ആവാൻ പോലും സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാതായാൽ അത് വലിയൊരു വാർത്തയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അധികം താമസിയാതെ തന്നെ മസിയാൻ ഇദ്രിസിന്റെ തിരോധാനം വലിയൊരു ചർച്ചാ വിഷയമായി. സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നുള്ള പല ആരോപണങ്ങളും വന്നുകൊണ്ടിരുന്നു. പോലീസ് എത്ര തന്നെ അന്വേഷിച്ചിട്ടും മസിയാൻ ഇദ്രിസ് അവസാനമായി എങ്ങോട്ടാണ് പോയത് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും $3 ലക്ഷം പിൻവലിച്ചതായി പോലീസ് കണ്ടെത്തി. പക്ഷേ ആ തുക ആർക്കാണ് കൈമാറിയതെന്നോ ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് എന്നോ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ സമയത്താണ് ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. മോന ഫണ്ടയുടെ അസിസ്റ്റന്റ് സുർമി ഹസൻ ഒരു മയക്കുമരുന്ന് കേസിൽ പോലീസ് കസ്റ്റഡിയിലാവുന്നു. പോലീസ് പിടിയിലാവുന്ന സമയത്ത് ഇയാൾ മയക്കുമരുന്ന് കുത്തിവെച്ച് അബോധാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ബന്ധമില്ലാത്ത പല കാര്യങ്ങളും സുർമി ഹസൻ പറയാൻ തുടങ്ങി. ഇതിൽ ഒരു കൊലപാതകവും തങ്ങൾ നടത്തിയെന്നുള്ള വെളിപ്പെടുത്തലാണ് കേസിൽ നിർണായകമായത്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും കൊല നടത്തിയത് മസിയാൻ ഇദ്രിസിനെയാണ് എന്നുള്ള കാര്യം വ്യക്തമായി. കൊല നടത്തിയ സ്ഥലവും കുഴിച്ചിട്ട സ്ഥലവുമെല്ലാം വളരെ കൃത്യമായി തന്നെ അയാൾ പോലീസിന് പറഞ്ഞുകൊടുത്തു. മോന ഫണ്ടയുടെ ബംഗ്ലാവിൽ നിന്നും പോലീസ് മസിയാൻ ഇദ്രിസിന്റെ ശരീരഭാഗങ്ങൾ പുറത്തെടുക്കുന്നു. ആ ബംഗ്ലാവിലെ റൂമിനകത്ത് 1.5 മീറ്റർ ആഴത്തിൽ കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്തിട്ടാണ് അശവശരീരം മറവ് ചെയ്തിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് പോലീസ് ഇത് പുറത്തെടുത്തത്. പക്ഷെ അവിടെ നിന്നും ചില ശരീരഭാഗങ്ങൾ മാത്രം പോലീസിന് ലഭിച്ചില്ല. ഈ സമയത്ത് തന്നെ മോന ഫണ്ടയും അഫാൻഡി അബ്ദുൾ റഹ്മാനും അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. കൂടുതൽ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി അവർ നടത്തി. കാണാതായ ശരീരഭാഗങ്ങൾ തങ്ങൾ മൂവരും ചേർന്ന് പാകം ചെയ്ത് കഴിച്ചു എന്നുള്ളതായിരുന്നു ആ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. '1995 3 പേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കുറച്ച് ദിവസങ്ങൾ ഇവരുടെ വിചാരണ നീണ്ടുപോയി. ഈ സമയത്തെല്ലാം മോന ഫണ്ടയുടെ പ്രവൃത്തികൾ വിചിത്രമായിരുന്നു. പോലീസ് അകമ്പടിയോടെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും തിരിച്ച് ജയിലിലേക്ക് പോകുമ്പോഴുമെല്ലാം വളരെ സന്തോഷത്തോടെ ചിരിച്ചു മാത്രമായിരുന്നു അവർ മീഡിയസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. മലേഷ്യ മുഴുവൻ മോന ഫണ്ടയെ കുറിച്ചുള്ള ചർച്ചകൾ, പത്രങ്ങളിലും TV ചാനലുകളിലുമെല്ലാം അവളുടെ മുഖം മാത്രം. മലേഷ്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയെ പോലെയായിരുന്നു അവർ പെരുമാറിയിരുന്നത്. വളരെ കാലം അവൾ ആഗ്രഹിച്ചിരുന്ന ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഈ ഒരു കൊലപാതകത്തിലൂടെയായിരുന്നു അവൾക്ക് ലഭിച്ചത്. 65 ദിവസങ്ങൾ ഇവരുടെ വിചാരണ നീണ്ടുനിന്നു. ഒരുപാട് സാക്ഷികളെ വിസ്തരിച്ചു. അവസാനം 3 പേരുടെയും ശിക്ഷ വിധിക്കുന്നു. തൂക്കുകയറിൽ കുറഞ്ഞൊരു ശിക്ഷ അവർക്ക് നൽകാൻ കഴിയില്ല എന്ന് മലേഷ്യൻ കോടതി തീരുമാനിച്ചു.
മൂന്നുപേരും കുറ്റം സമ്മതിച്ചതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റിന് അധികം സമയമൊന്നും വേണ്ടിവന്നില്ല. ജഡ്ജ്മെന്റ് കേട്ടതിന് ശേഷം മലേഷ്യയിലെ എല്ലാ ജനങ്ങൾക്കും മോന ഫണ്ടേ നന്ദി അറിയിച്ചു. 2001 നവംബർ 2 മൂന്നുപേരുടെയും വധശിക്ഷ നടപ്പിലാക്കി. Thank you.